നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് എങ്ങനെ ഒരു ലാപ്ടോപ്പ് തിരഞ്ഞെടുക്കാം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വർക്ക് ഫ്രം ഹോമും റിമോട്ട് വർക്കും ഒക്കെ ന്യൂ നോർമൽ ആയിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള ലാപ്ടോപ്പ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നിങ്ങൾക്ക് ഒരു പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കോംടെക് സിസ്റ്റത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്റെ പേര് ഫാരിഖ് ഫൈസൽ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു ലാപ്ടോപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നതിന്റെ പ്രൊസസ്സർ തന്നെയാണ്. പ്രൊസസ്സറുകളിൽ ഇന്റൽ, AMD ഇവയൊക്കെയാണ് കൂടുതലും മാർക്കറ്റിൽ നിലനിൽക്കുന്നത്. ഇത് കൂടാണ്ട് തന്നെ വേറെ പല ബ്രാൻഡുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇന്റലിൽ തന്നെ എടുക്കുവാണെങ്കിൽ സെല്ലിറോൺ, ആറ്റം എന്നിവയാണ് ബേസ് മോഡലായിട്ട് വരുന്നത്. മിഡിൽ റേഞ്ച് വരുവാണെങ്കിൽ i3, i5 എന്നിവയാണ് ഇതിൽ വരുന്നത്. കുറച്ചും കൂടെ ഹൈലി എഫിഷ്യന്റ് ആയിട്ട് ഒരു പ്രൊസസ്സറാണ് നമ്മൾ തിരഞ്ഞെടുക്കണമെങ്കിൽ i7, i9 എന്നിവകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതിൽ തന്നെ ഡിഫറെന്റ് തരം ജനറേഷൻ ഉണ്ട്. അതായത് 8th generation, 9th generation, 10th generation. ഇപ്പോൾ നിലനിൽക്കുന്ന 10th generation ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജനറേഷൻ തിരഞ്ഞെടുക്കുന്നതാണെങ്കിൽ ഏറ്റവും ബെറ്റർ. ഇതിൽ തന്നെ ബേസ് മോഡൽ പറഞ്ഞത് സ്കൂൾ പിള്ളേർക്ക് കൂടുതലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നോർമൽ കോളേജ് യൂസിന് കൂടുതലും ബെറ്റർ ആയിട്ടുള്ളത് i3 പ്രൊസസ്സറുകളാണ്. അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ്, ഓട്ടോ ക്യാഡ് എന്നീ സോഫ്റ്റ്വെയർ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ i5 പ്രൊസസ്സറ് കൊണ്ട് പറ്റും. ഇച്ചിരിയും കൂടെ അഡ്വാൻസ് ലെവൽ i7, i9 പ്രൊസസ്സറിൽ ഓട്ടോ ക്യാഡും 3D ആനിമേഷനും അതേപോലെ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ അതിനകത്തുള്ള റെൻഡറിങ് ടൈമൊക്കെ വളരെ കുറവായിരിക്കും. അടുത്ത മെയിൻ ഫീച്ചറാണ് റാൻഡം ആക്സസ് മെമ്മറി. റാം അവൈലബിൾ ആയിട്ടുള്ളത് 4GB, 8GB, 16GB, 32GB വരെയുള്ള റാം ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നോർമൽ ലാപ്ടോപ്സിലെല്ലാം 4GB റാം മുതൽ അവൈലബിൾ ആണ്. ഏത് ലാപ്ടോപ്പ് തിരഞ്ഞെടുക്കുമ്പോഴും റാം എക്സ്പാൻഡബിൾ ആക്കാൻ പറ്റിയ ഓപ്ഷൻസ് ആയിരിക്കും തിരഞ്ഞെടുക്കേണ്ടത്. കാരണം നമുക്ക് ഒരു ലാപ്ടോപ്പ് നമ്മൾ വാങ്ങുമ്പോൾ ഒരു 3 കൊല്ലം, 5 കൊല്ലത്തേക്കുള്ള യൂസിലായിരിക്കും നമ്മൾ മിനിമം നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തവണ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സ് പിന്നീട് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ റാം നമുക്ക് എക്സ്പാൻഡബിൾ ആക്കാനുള്ള ഓപ്ഷൻസ് ഉള്ളത് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. റാമിൽ തന്നെ രണ്ട് തരം റാമുകളുണ്ട്, NECCയും ECCയും. ECC എന്ന് പറയുമ്പോൾ എറർ കറക്റ്റിംഗ് കോഡ്. NECC എന്ന് പറയുന്നത് നോൺ എറർ കറക്റ്റിംഗ് കോഡ്. ഡേറ്റ ലോസ് ഒരു മേജർ പ്രശ്നമാണ്. അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷനാണ് ECC റാം എന്ന് പറയുന്നത്. ഡേറ്റ എറേഴ്സ് കറക്റ്റ് ചെയ്തുകൊണ്ട് സിസ്റ്റത്തിന്റെ ക്രാഷിൽ നിന്നും പ്രിവെന്റ് ചെയ്യുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. ഡേറ്റ ലോസ് കൊണ്ട് തന്നെ വൺ നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഫീൽഡ്സിലുള്ളവർ സച്ച് ആസ് ഫിനാൻഷ്യൽ സെക്ടർ, ECC റാം ആയിരിക്കും അവർക്ക് ഏറ്റവും ബെറ്റർ. അടുത്തതായിട്ട് സെക്കൻഡറി സ്റ്റോറേജ്. ഡേറ്റ സ്റ്റോറേജിന് അവൈലബിൾ ആയിട്ടുള്ളതാണ് HDDയും SSDയും, അഥവാ ഹാർഡ് ഡിസ്ക് ഡ്രൈവും സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവും. HDDയും SSDയും കമ്പയർ ചെയ്യുമ്പോൾ SSDക്ക് HDDയെക്കാളും റൈറ്റിംഗ് സ്പീഡും റീഡിംഗ് സ്പീഡും വളരെ അധികം കൂടുതലാണ്. ഇപ്പോഴത്തെ നോർമൽ ലാപ്ടോപ്പിലെല്ലാം SSDകൾ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ SSD യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബൂട്ടിംഗ് പവറും നമ്മൾ ചെയ്യുന്ന എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ ആണെങ്കിൽ അതൊക്കെ നല്ല ഫാസ്റ്റിലായിട്ട് വർക്ക് ചെയ്യാൻ SSD സഹായിക്കും. ഇതിന്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ HDDയെക്കാളും കമ്പാരിറ്റീവ്ലി ഹൈലി പ്രൈസ് ആയിരിക്കും SSD ഉള്ളത്. കാരണം അതിന്റെ സ്പീഡും പെർഫോമൻസും അതിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. അടുത്തതായിട്ട് ഗ്രാഫിക്സ് കാർഡ്. ഇന്റഗ്രേറ്റഡും ഡെഡിക്കേറ്റഡുമായിട്ടുള്ള ഗ്രാഫിക്സ് കാർഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രോസസ്സറിന്റെ പാർട്ടായിട്ട് വരുന്നതാണ് ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡ്. ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സിനെ പറ്റി പറയുവാണെങ്കിൽ ഫോർ എക്സാമ്പിൾ AMDയുടെ റേഡിയോൺ, NVIDIA, GeForce അങ്ങനെ പലതരം ഗ്രാഫിക്സ് കാർഡ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അടുത്തതായിട്ട് കൺസിഡർ ചെയ്യേണ്ടതാണ് അതിന്റെ ഡിസ്പ്ലേ. 13-inch മുതൽ 16-inch വരെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കൂടുതലും യാത്ര ചെയ്യുമ്പോഴും ലൈറ്റ് വെയിറ്റ് ഉള്ള ലാപ്ടോപ്പ് ആണ് നമുക്ക് ആവശ്യമെങ്കിൽ 30-40 inches വരെയുള്ള ലാപ്ടോപ്പുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതല്ല ഓഫീസിലും വീട്ടിലിരുന്നും നല്ല രീതിയിൽ വർക്ക് ചെയ്യാം എന്നുണ്ടെങ്കിൽ നമുക്ക് 16-inch വരെ പോകാവുന്നതാണ്. എപ്പോഴും ഫുൾ HD ഡിസ്പ്ലേ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. കൂടാതെ ഹയർ റിഫ്രഷ് റേറ്റ് കൂടുന്നത് ട്രാൻസിഷൻ റേറ്റ് സിമ്പിൾ ആൻഡ് സ്മൂത്ത് ആയിരിക്കും. അടുത്തതായിട്ടാണ് ഇതിൻ്റെ ബാറ്ററി ലൈഫ്. ബാറ്ററി ലൈഫിൽ നമ്മൾ നോക്കുമ്പോൾ 7-10 hours വരെ കിട്ടാവുന്ന ബാറ്ററി ലൈഫ് തിരഞ്ഞെടുക്കുക ഏറ്റവും ബെറ്റർ. നമ്മളൊരു സ്ഥിരം യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നല്ല ബാറ്ററി ലൈഫുള്ള ലാപ്ടോപ്പ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ബെറ്റർ. അടുത്തതായിട്ട് ഓപ്പറേഷൻ സിസ്റ്റം. OSനെ പറ്റി പറയുവാണെങ്കിൽ പലതരം OSകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അതായത് Mac OS ഉണ്ട്, Windows OS ഉണ്ട്, Linux OS ഉണ്ട്, Chrome OS ഉണ്ട്. ഇതിനകത്ത് തന്നെ Windows OS ആണ് മിക്ക ലാപ്ടോപ്സിലും കൂടുതലായിട്ടും കാണുന്നത്. iPhone, iPad എന്നിവ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ Mac OS ആയിരിക്കും ഏറ്റവും ഉചിതം. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അനുയോജ്യമായ OSകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുകൂടാണ്ട് തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.